ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മള് ഇപ്പൊ സന്ധ്യയായി, ആറു മണിയായി. അതെ, ഇപ്പൊ നമ്മള് സംഗീതകുമാറിന്റെ അനിയൻ സായുജിന്റെ കല്യാണമാണ്. ഇന്നലെ കല്യാണം കഴിഞ്ഞു, ഇന്ന് റിസപ്ഷൻ. പിന്നെ നമ്മള് കല്യാണത്തിന് പോകുന്നു. കല്യാണത്തിന് പോകാൻ വേണ്ടി കീറ്റ ഉള്ളത്. അപ്പൊ അക്ഷയ് കവി ഋത്വിക് ഞാൻ എല്ലാം കൂടിയാ പോകുന്നത്. അമ്മ ഇന്ന് പിന്നെ ഞാനിപ്പോ ഇന്ന് രാവിലെ കുട്ടികളെപ്പുറം അങ്ങ് പുറത്തെല്ലാം പോയിനേനു എന്തെല്ലാം ആവശ്യത്തിന്. നോക്കുമ്പോ ഇനി ഇപ്പൊ എനിക്ക് ആദ്യം കഴിയില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ പോകുന്നില്ല. പിന്നെ ഒരു ദിവസം നമുക്ക് പോവാൻ അതെ. കവി സാരിയെല്ലാം എടുത്തിട്ടാ ഉള്ളത്. സാരിയോട് കഞ്ചോണിക്ക് തുടങ്ങി. ഇപ്പൊ ആറു മണിയായി, ഒരു മണിക്കൂർ എടുത്തിട്ടായതാണ്. പറഞ്ഞതാണ് കല്യാണത്തിന് പറഞ്ഞത് മോനെ, സാരി എടുക്കടാ, അതാണ് കല്യാണത്തിന്റെ ഇത്. ഭയങ്കര പണിയാപ്പിങ്ങനെ ഞൊറിയെല്ലാം കുത്താൻ വേണ്ടി. അതെ, നമ്മള് ഇന്നലെ എ ബി സി പറ്റി ഇവരെ ഫോട്ടോയും കാര്യമെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഇഷ്ടം എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കല്യാണത്തിനടുക്ക പോവാ. അടിപൊളിയാട്ടാ, അടിപൊളിയാന്നേ. അച്ഛൻ വെള്ളയിലിട്ട് വന്നിട്ടാ. അച്ഛൻ നേരത്തെ എല്ലാം ഇങ്ങനെ എന്തെല്ലോ ഇതായിട്ട് കളറിയുണ്ട്. ഇപ്പൊ വെള്ളം ഒക്കെ പാട്ട് ഇറങ്ങിയിട്ടില്ല. കല്യാണത്തിന് ഇങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അച്ഛനെ ശരിക്കും കണ്ടുപിടിച്ചാൽ മതി. അതെ, അങ്ങനെ. അതെ, അതിനുവേണ്ടി എന്നാ പോയിട്ട് കേട്ടോ. കൊണ്ടുവരും, 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 കൊണ്ടുവരും. ഉറങ്ങല, അപ്പിക്കും മാൻ വരും. വേഗം വരും കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിയിലെത്തി. കല്യാണത്തിന് അങ്ങനെ പോകുന്നു. എവിടുന്ന് പോലെ അങ്ങോളം ഉണ്ടല്ലേ അച്ഛേ. നല്ല പാട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടാ. സൈഡിലോട്ട് പോയില്ല. അപ്പോൾ നമ്മളങ്ങനെ കല്യാണ വീട്ടിലെത്തി. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ സംഗീതയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വിശീലം പറഞ്ഞായിരുന്നു നിന്ന്. അപ്പോൾ അന്നേരം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സൗണ്ടേനും ആടാ, പാട്ടും കാര്യങ്ങളും ബഹളവും എല്ലാം ആയിട്ട് കല്യാണ വീട്ടിൻ്റെ ഒരു മൊത്തത്തിലതെ നല്ല പാട്ടും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നൊക്കെ ഫുൾ സൗണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ അടുത്ത കുറച്ച് വിശേഷങ്ങൾ പറയുമെന്ന്. ആടെ ഭയങ്കര സൗണ്ടായതുകൊണ്ട് അപ്പൊ അങ്ങനെ ഉള്ളോട്ട് പോക്കാണ്. നമ്മളെ ഈ കുടുംബത്തിൽ കുറേ പേര്, എനിക്ക് നാടിയുള്ളവരെല്ലാവരല്ലേ, എല്ലാരും വന്ന് മിണ്ടി ഫോട്ടോ എടുത്തു. എല്ലാരും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറെ പേരാ. അതെ, അപ്പൊ രേഷ്മിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു രസമുള്ള ഇതെല്ലാം ആയിട്ട് നമ്മൾ വീഡിയോ കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണുമ്പോ അതെ ഭയങ്കര നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ കല്യാണത്തിന്റെ ഇതല്ലേ എന്റെ കുറച്ചൊരു ഇതെല്ലായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അക്ഷയോട് പറയാന്ന് ചെയ്യാന്ന് ക്യാമറ എടുത്തിനെ. അപ്പൊ അങ്ങനെ നമ്മള് കൊറേ പേര് കേട്ടോ, എല്ലാരും വന്ന് മിണ്ടി നമ്മളടുത്ത്. അപ്പൊ അങ്ങനെ നമ്മൾ ഉള്ളോട്ടുള്ളോട്ട് പോകുന്നത്. മുകളിലുണ്ട് സായുജോ, രേഷ്മി, രേഷ്മന്നാണ്. അതെ, അതെ, നമ്മളെ കണ്ടപ്പോ തന്നെ അവരവിടെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് മേലോട്ടേക്ക് സ്റ്റേജ് മേലേക്ക് കയറി വന്ന്. അപ്പൊ അങ്ങനെ നമ്മള് സ്റ്റേജ് മേൽ കയറി. ഋത്വിക് എല്ലാരും ഉണ്ട്, താൻവീനടിയും ഇല്ല കേട്ടോ. നമ്മൾ നോക്കി അടുത്ത് കൊറേ സമയം പരുത്തിപ്പനി. അപ്പൊ അങ്ങനെ നമ്മള് സായുജിന് അടിക്ക് എത്തി. സായുജോട് കുറച്ച് എന്താ പറയാ ആശംസകളെല്ലാം അറിയിച്ച് നമ്മളിതിനടുക്ക് സായുജിനെ അന്നേരം കണ്ടേരു. നല്ല എന്താ പറയാ അല്ലേ, നല്ലൊരു ഇതാണ്, ബന്ധാണ്. കണ്ടാലിങ്ങനെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ അങ്ങനെ ഭാര്യയെല്ലാം പരിചയപ്പെട്ട്. കാസർഗോഡാണ് കുട്ടി. അപ്പൊ അപ്പോ ഓവറെ സമയത്തൊന്നും കഴിക്കാണ്ട് നിക്കുന്നവര്. നമ്മളും അതേ അനുഭവിച്ചിട്ട് വന്നോണ്ട് കല്യാണത്തിനൊന്നും അല്ലേ, നമ്മളിവിടെ നിന്നാല് കൊറേ സമയം നിന്നിട്ടില്ല. അതെ, ഭക്ഷണം ഒന്നും കിട്ടണല്ലേ. അപ്പൊ അത് പിന്നെ തിരക്കിനടുക്ക് എല്ലാരും. അപ്പൊ പക്ഷേ ഇതിപ്പോ നമ്മള് പോകുന്ന സമയത്ത് 7 മണിയായിട്ടല്ലോ. വയ്യ നല്ലോണം തോന്നേ. അപ്പൊ ഡാൻസ് എല്ലാം വരുന്ന സമയത്ത് അപ്പൊ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. വലിയ പന്തലും കാര്യങ്ങളിലാണ്. അപ്പൊ നല്ല രസമായിട്ടുണ്ട് സ്റ്റേജും കാര്യങ്ങളെല്ലാം. അപ്പൊ അങ്ങനെ സംഗീതം കൂടി വന്ന്. അപ്പോ കേക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അവര്. അപ്പൊ കേക്ക് മുറിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പൊ അക്ഷയ് എത്തി.
അപ്പൊ നോക്കുമ്പോക്ക് അൻവീൻ അടിയടിയും കാണുന്നില്ല. അപ്പൊ അൻവീൻ ഇങ്ങനെ അടിയടിയോ കളിക്കാൻ വേണ്ടി പോയിനി. അതെ, ഇങ്ങനെ അടിയെല്ലാം നോക്കി രേഷ്മ അമ്മയുണ്ട് കേട്ടോ, അമ്മ തായലുണ്ടായത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു, അപ്പൊ തന്നെ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ മധുരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മധുരെല്ലാം പങ്കുവെച്ചു. നവദമ്പതികൾക്ക് എല്ലാവിധ വിവാഹ മംഗളാശംസകളും അപ്പോഴും നേർന്ന് നമ്മളിപ്പോ വന്നിരുന്നു. നമ്മളെ മുന്നേ ഇത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ അല്ലേ കേക്ക് മുറിക്കളെ ഇപ്പൊ കല്യാണത്തിന് കേക്ക്. അപ്പൊ കൊറേ ആള് കുടുംബത്തിന്റെ ആൾക്കാരുണ്ടേനു. അതെ, അപ്പൊ അൻവി എത്തിയട്ടാ. അൻവിയും ഋത്വിക്കും ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പൊ അപ്പുറം ഇപ്പുറം സംഗീത് പറഞ്ഞുകൊടുക്കുന്നു. രണ്ടാക്കും അറിയാം, പക്ഷെ എങ്കിൽ ഇങ്ങനെ ആദ്യമായിട്ട് കണ്ടുതരോ ഒരിത്. അങ്ങനെ ഒന്ന് കൈ കൊടുത്ത് ഋത്വിക്ക് ഒരേ സമയം നീട്ടുന്നേ. അൻവി ഇങ്ങനെ മടിച്ചു മടിച്ചിട്ടൊന്ന് നോക്കാം. നല്ല എടുത്തേ കൈ ഇങ്ങനെ നീട്ടിട്ടാ. കൈമിൽ വലുതെങ്കിലും ഐസ്ക്രീം വന്ന് കൊണ്ടുവരും. കേക്ക് പറഞ്ഞ അങ്ങനെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നില്ല. കുറേ ഫോട്ടോസും ഷോർട്സും എല്ലാമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താം. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും അതുപോലെ നമ്മളെ മനീഷ് കൃഷ്ണൻ കൂടി വന്നു. വൈഫ് വന്നിട്ടില്ല മനീഷിന്റെ, ചോദിച്ചു തണുപ്പ് പിടിച്ചിട്ട് അമ്മയൊന്നും വന്നിട്ടില്ല. മിത് മേരി രണ്ടാളും വന്നിന്. അപ്പോൾ അങ്ങനെ അറിഞ്ഞ കുറച്ച് വർത്തമാനം പറഞ്ഞ് അപ്പം റഷീദ് പോയത് ചോദിക്കുന്നുണ്ട്. റഷീദ് മുമ്പൊക്കെ ഉള്ളത് നക്ഷീ പറയുന്നുണ്ട്. അങ്ങനെ ആ അപ്പൊ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ, അമ്മ എത്തി. അമ്മ കുട്ടി അവരെ എല്ലാരുമായിട്ട് ഇങ്ങനെ വർത്തം പറഞ്ഞേക്കില്ലല്ലോ. അപ്പൊ നമ്മളവിടെ പോയി അമ്മേനെ കാണാനേ കിട്ടിയിട്ടില്ല. അതെ, ഭയപാടായോണ്ട്. അപ്പൊ അങ്ങനെ അമ്മേനെ അടുത്തുള്ള വർത്തമാനം പറഞ്ഞു പറഞ്ഞു. നമ്മളെ അമ്മേനെ കുറെ ആള് ചോദിച്ചു. അയ്യോ, എല്ലാരും അനോട്ടിന്റെ അമ്മേനെ എല്ലാരും ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ നമ്മളെല്ലാരും കൂടി ഒരു ഫോട്ടോ എടുത്ത് തായലിറങ്ങി. പിന്നെ നമ്മള് കൊറേ ഫോട്ടോ എടുത്തു. പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുക്കലേനും അടിയിലുള്ളവരെല്ലാരുമായിട്ട് നമ്മള് ഫോട്ടോ എടുത്തു. എല്ലാവരോടും വേണ്ടി എല്ലാരും കാണാൻ പറ്റിയതാ നല്ലൊരു ഇത്. അപ്പൊ നമ്മളെ തൊട്ട് വീട്ടിന് മുട്ടിയിട്ടുള്ള നടക്കുന്ന ഒരു കല്യാണം പോലെ തന്നെയാണ് ഉണ്ടായത്. എല്ലാവരും വന്നിങ്ങനെ ഭയങ്കര എല്ലാരും വന്നു കേട്ടോ. എല്ലാവർക്കും അറിയാനും നമ്മളവിടെ പോയത് ശരിക്ക് നമ്മളാദ്യം എന്തായാലും കുറച്ച് ദൂരമില്ലായിരുന്നു ചോദിച്ചു. പക്ഷെ എങ്കിൽ എല്ലാവർക്കും വന്ന് മിണ്ടി. അങ്ങനെ നമ്മളെ വീടിനുള്ളിലേക്ക് കയറി, നമ്മളെല്ലാരും കൂടി ഇങ്ങനെ കയറി. എന്നെ പുറത്ത് ഭയങ്കര തിരക്കാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഉള്ളിൽ പോയിരുന്നു. ഋത്വിക്ക് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആൻവിയോടെ അപ്പടെ കളിക്കാൻ വേണ്ടി പോയിരുന്നു. കളിക്കാൻ വേണ്ടി സംഗീതം എല്ലാം വേർത്ത് കുളിച്ചിട്ടേ ഉള്ളേ. ആളെ തിരക്കും ഫുള്ളായിട്ട്. പക്ഷെ വീടിന്റെ അകത്താരും അന്നേരം ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാവരും അകത്തേക്ക് വന്നു. അവിടുന്ന് കുറെ നമ്മള് എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്തിട്ടും കാര്യങ്ങളും ഐസ്ക്രീം എല്ലാം കൊണ്ട് തന്നു രേഷ്മി പാടുന്നേ. ആ തിരക്കിൻ്റെ അടുക്കും അവർ വേഗം വന്നല്ലോ അല്ലെ, ഭയങ്കര ഇതായി. നല്ല സ്വീകരണേനും. അപ്പോ ആൻവി ഇങ്ങനെ അടുത്ത് കളിക്കുന്നുണ്ട്. വീഡിയോ കാണുന്നവല്ലേ. അപ്പൊ അങ്ങനെ എല്ലാരും കൊറേ പേര് ഉള്ളിലേക്ക് വന്നു. വീട്ടിനുള്ളായിരുന്നു നമ്മള് കുറെ എല്ലാരുമായിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഫോട്ടോ എടുക്കലോട് ഫോട്ടോ എടുക്കലേനു. കുറെ പേര് വന്നു. ഋത്വിക്ക് ഇങ്ങനെ ആലോചിക്കും വന്നു എന്ന് ഇപ്പൊ ഇരുന്ന് കളിക്കണ്ടേന്ന്. അവിടെ കുറെ വണ്ടിയും കാര്യമെല്ലാം ഉണ്ടായിരുന്നു. അതല്ലേനും നോട്ടോ അറി എന്താ പറയാ, കുട്ടിയൊക്കെ അതൊന്നും അറിയില്ല. കല്യാണം ഒന്നും ഉണ്ടെന്ന് ഇതൊന്നും അവര് കളിക്കേണ്ട പരിപാടി ഇങ്ങനെ. അതെ, അങ്ങനെ നമ്മള് ഭക്ഷണത്തിന് ഉള്ളിൽ തന്നെ അവരാക്കി. പുറത്ത് ഭയങ്കര തിരക്കായതുകൊണ്ട് ഉള്ളിൽ തന്നെ ഭക്ഷണ കാര്യങ്ങളിലാക്കി. മനീഷ് വിത്മേരി എല്ലാം കാച്ചി എല്ലാവരും കൂടി ഇരുന്നു. അങ്ങനെ പറയുമെന്ന് പുറത്ത് ഭയങ്കര തിരക്കായതുകൊണ്ട് ഭയങ്കര പാട്ട് സൗണ്ട് എല്ലാം അതാന്ന് നമുക്ക് അവിടെന്ന് പറയുന്നതെന്ന് കിട്ടാന്. അപ്പൊ നെയ്ച്ചോറും ബിരിയാണി എല്ലാരും വെച്ചടിക്കുന്നുണ്ട്. അപ്പൊ അതിന് ശേഷം നല്ല ഭക്ഷണം, ഐസ്ക്രീം, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മള് പുറത്തിറങ്ങി. അപ്പൊ ഇവര് രണ്ടാളെയും വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കുറെ നോക്കിയാട്ടോ. രണ്ടാളും അമ്പോട്ടും തുമ്പോട്ടും എടുക്കുന്നില്ല. അപ്പോ അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തായിരുന്നു. അപ്പൊ നമ്മളീ വീടൊന്ന് കാണിക്കാൻ വേണ്ടിട്ടേനും. അപ്പൊ നമ്മളിങ്ങനെ വീട് കാണിക്കാൻ വേണ്ടിട്ട് പോവാൻ പറ്റിയിട്ടില്ല. അതെ, അങ്ങനെ വീട് കാണിക്കുന്നത്. ഇതിന്റെ വാള് കണ്ട ഒരു തരം ഒരു പെയിന്റ് പിന്നെ ഇതാക്കുന്ന വാൾ ചുമരന് ആക്കുന്ന ഒരു പെയിന്റ് ആണ്. അതെ, അപ്പൊ അങ്ങനെ നമ്മളിതിന്റെ ഉള്ളില് ഇങ്ങനെ ഒന്ന് ഹോം ടൂർ പോലെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അച്ഛൻ നല്ല തിരക്കിലാണ്, എടുത്ത ഫോട്ടോ ആയിരിക്കലും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ നമ്മളതിന്റെ ഉള്ളിലേക്ക് പോവാന്ന്. അതെ, ഇതൊരു ബെഡ്റൂം. അവര് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും സെൻട്രലിൽ തന്നെ തോക്കിയിട്ടുണ്ട്. ഈ ഫോട്ടോ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് ഡൈനിങ് ഹാളിന്റെ ഒരു ഇത്. പിന്നെ മുകളിലോട്ടേക്കില്ലേ ഏണി, എല്ലാരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതാണ്, ഇതൊരു ബെഡ്റൂം. ഇത് സംഗീതിന്റെ ബെഡ്റൂം. അപ്പൊ അതിന്റെ ഉള്ളില് നമ്മള് കേറി. ഇടീ കുറച്ച് സമയം നമ്മളിരുന്നു. അത് ആദ്യം ഇരുന്നു, ഇപ്പൊ ഇരുന്നില്ല. ആദ്യം നമ്മളിരുന്നില്ലേ,
അതാ വീണ്ടും എന്തായിരിക്കും അയച്ചു കൊടുക്കുന്നുണ്ട് ഫോട്ടോ. കിച്ചണിലേക്ക് പോയി. അതെ കിച്ചണില് പോയി. കല്യാണ വീടായ കൊണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേക്കുള്ള വീടിന്റെ അവസ്ഥ കഴിഞ്ഞാലും. അതെ പിന്നെ ഒരു വൃത്തിയാക്കൽ ഒരു വലിയ പണിയാണ്. വലിയ പണിയാണ്. ഇതിന് പഴയ വീട് പോലെ ആക്കി എടുക്കണ്ടെങ്കിൽ അവരൊരു ഒന്നൊന്നര ആഴ്ച പണിയെടുക്കണം. കുട്ടികളും എല്ലാരും അങ്ങനെ കേറി കൊറേ ചെടിയും കാര്യമെല്ലാം ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറയുമ്പോ തന്നെ സംഗീതം ഓടിയെത്തി. കല്യാണ വീട്ടിൽ എങ്ങനെ ഉണ്ടോ ഇത് വലിയ ഇതാണ് കിട്ടലാ. എല്ലാരും വന്നിട്ട് കല്യാണത്തിന്റെ തിരക്കല്ലേ പല്ലാളി. ഏ കല്യാണ തിരക്ക് നമുക്ക് അറിയാലോ. അപ്പോൾ കല്യാണത്തിന്റെ ഫുള്ളായിട്ടുള്ള ഓട്ടം. നമ്മുടെ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നറിയോ? ഏകദേശം നമുക്ക് തോന്നുന്നൊരു നാല് കൊല്ലം പോരാ അഞ്ച്. ടിക്ടോക്കിന്റെ സമയത്തോട്ട് നമുക്കുള്ള ബന്ധമാണ് നാട്ടുകാർ വന്ന്. അധികം ദൂരൊന്നുമില്ല നമ്മൾ തമ്മിൽ. പക്ഷെ നീ നാട്ടിലില്ലല്ലോ. സത്യം അതാണ് പ്രശ്നം. നാട്ടിലില്ലാത്തോണ്ട് പിന്നെ കാണാൻ ഇതുവരെ ആയിട്ട് സാഹചര്യം എത്തുവന്നില്ല. പക്ഷെ കോണ്ടാക്ട് ഉണ്ട്. കോണ്ടാക്ട് ഉണ്ട്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഒരുമിച്ചിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി അടുത്തെത്തി. അന്നേരം ബസ് വിട്ടിട്ട് കാണാൻ പറ്റില്ല. അതെ അതെ എന്തേനും അതെ അതെ ഞാൻ പറഞ്ഞു രക്ഷണൊക്കെ ഭയങ്കര ചേഞ്ച് അല്ലേ. അതെ അല്ലെ ഇടക്കാലത്തില്ല ഇടക്കാലത്ത് നല്ലോണം മെലിഞ്ഞിനായിരുന്നു രേഷ്മ. നല്ലോണം മെലിഞ്ഞിനു. ഞാൻ എപ്പോ വിടാൻ പറയുന്നത് മെലിഞ്ഞ് ഒന്നാമത് നീ ഇല്ല ഒരു പെട്ടെന്ന് അങ്ങ് അങ്ങനെ നമ്മള് പുറത്തിറങ്ങി. അപ്പൊ കുറെ തിരക്ക് കുറഞ്ഞു. തിരക്കെല്ലാം കുറഞ്ഞു. പിന്നെ സ്റ്റേജിന്റെ അടുത്ത് നമ്മൾ ചെക്കനും പെണ്ണും നീ ആദ്യം പറഞ്ഞ പോലെ തളർന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് നല്ല ആ ഒരു അനുഭവം അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞേനും. പിന്നെ കുട്ടികളെല്ലാം വന്ന് ഡാൻസ് ചെയ്തു. സായിജി ഇങ്ങനെ ഇവർ രണ്ടാളും കൂടി ഡാൻസ് കളിക്കാൻ. ആ ഈ മോൻ നല്ലോണം പാട്ടുപാടി കേട്ടോ. അങ്ങനെ നമ്മൾ ആടുന്ന് ഇറങ്ങി. ഇനി ചെറിയ ഡാൻസും കാര്യങ്ങളും ഉണ്ടെന്ന് എല്ലാവരും വകയും സംഗീതനായാലും നിങ്ങളെല്ലാവരും വകയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷോർട്സിൽ അങ്ങനെ ഇടാം. പിന്നെ എല്ലാവരും കൂടി മനീഷും മീത്തും ഇത്മേരിയോ എല്ലാവരും കൂടി മേലെ കയറിയിട്ട് വെച്ച് ഡാൻസ് കളിച്ചു. കവിയും കളിച്ചു. റിത്വിക്കും കുറേ തുള്ളി. പിന്നെ ഇടയ്ക്ക് ഞാനും കളിച്ചു. പക്ഷെ അത് കാണിക്കാൻ പറ്റാത്തത് കാണിക്കുന്നില്ല. നല്ല ഡാൻസ് ചെയ്യണം കേട്ടോ. എല്ലാവരും കൂടി കുറച്ചു ഇല്ല ഞാൻ മാറി ഇനി അല്ലെ അധികം കെട്ടിയത് കഴിഞ്ഞതോ. അപ്പൊ ഇവര് തമ്മിൽ ഇടുന്ന ഉഷാറാക്കുന്നുണ്ട് പരിപാടിയെല്ലാം. നമുക്ക് പോകാനും സമയമായി. നമുക്ക് ഒരു സന്തോഷം നോക്കി കാണാൻ തരും. ഇവര് നല്ല പാട്ട് നല്ലോണം ഡാൻസ് കളിച്ചു കേട്ടോ. മോള് ഇത് ഞാൻ വീഡിയോ കാവലയൊക്കെ നല്ലതായിട്ട് ഈ മോൻ ആദ്യം പാട്ട് പാടിയത് പാട്ട് പാടിയത്. അതെ അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവസാനം ഒരു ഫോട്ടോ എടുത്ത് നമ്മള് വിരലായി. അപ്പോൾ ഒരിടത്തെല്ലാം നമ്മൾ യാത്ര പറഞ്ഞ് അപ്പോൾ സായിജി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ സായിജിൻ്റെ അടുത്ത് നമ്മൾ വീണ്ടും വിവാഹ മംഗളാശംസകൾ അറിയിച്ച് കുറേ സംസാരിച്ചു കുറേ പറഞ്ഞു. പിന്നെ നമ്മൾ എങ്ങനെ കാണുമ്പോൾ കണ്ടിട്ട് കുറേ അത് ഇതെല്ലാം പറഞ്ഞിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ചെറിയാക്കി അങ്ങനെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ സംഗീതം വന്നു. നമ്മളവർ പോയത് ഭയങ്കര സന്തോഷമായിരിക്കും നമുക്കും. ഭയങ്കരമായിട്ടൊരു സന്തോഷമുള്ളൊരു നിമിഷങ്ങളായാലും എല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുത്തു. ഫോണിൻ്റെ അടുത്തെല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ഫോണിൻ്റെ അടുത്ത് ഫുൾ ലൈറ്റ് കൊടുത്തു. നല്ല വൃത്തിയായിരുന്നു. എന്റെ വീട്ടിലെ പൂന്തോട്ടത്തിന് ഇതുപോലെ ലൈറ്റ് കൊടുക്കണം അല്ലേ. കല്യാണത്തിന് മാത്രം കൊടുക്കുന്നില്ല. എന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ. അപ്പൊ അങ്ങനെ നമ്മള് കല്യാണത്തിന് വന്ന് കല്യാണത്തിന്റെ റിസപ്ഷൻ പങ്കെടുത്ത് ഇതെല്ലാം കഴിച്ചു. ഡാൻസ് പാട്ട് എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. അപ്പൊ അതെ അതെ എല്ലാവരും ആയിട്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. ഇപ്പം ഏകദേശം 10 മണിയാകാനായി. നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുവന്ന്. അപ്പോൾ എന്തായാലും നമ്മളേതായ ആൾക്കാരെ പോലെ തന്നെ തോന്നുന്നു. അതെ എല്ലാം നമ്മളെ നാടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ എല്ലാം നമ്മളെ നമ്മളെ ഒരു എന്താ പറയുക അല്ലേ എല്ലാവരും നമുക്ക് അറിയുന്ന നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ അറിയുന്നത് വന്ന് ഇങ്ങനെ മിണ്ടുമ്പോൾ നമ്മളൊരു നമ്മളൊരു കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ ഭയങ്കര ഇത് കേട്ടോ. അത് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് അല്ലേ ഭയങ്കര അതെ അതെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള കല്യാണം പോലെ ഉണ്ട്. കാരണം എല്ലാവരും വന്നിട്ട് അറിയുന്നവർ. അതെ അങ്ങനെ അങ്ങനെ നിന്നുപോയി. അപ്പോൾ അങ്ങനെ എന്തായാലും
ഭയങ്കര സന്തോഷം. അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും.